Hi everyone, Assalamu alaikum. Welcome back to my channel. Kaina video liyani tutunayana, dosha recipes in Uribad comments in Kuanu, in Kibat Sapilum, YouTube Mukka comments on the Tundayano, Larku Badish Tapitu, Nala Taste in the Ingananarium, Munandaki no Kitila and Nokaparnita. Apo comments of Arna Lavurkum, Uribad, thanks, suggestions of Arnavurkum, Uribad, thanks under the Purthana banana fruit cake, Uribad bear in Dakita, and in the review Hinkaparnitanayano, Korabi Watsapil message of Kai Chitinayan photos, okay. So, Larku Uribad, thanks under Lara recipes in the Try Chidokanam. I am going to tell you a recipe for a mean curry. We have a lot of mean curry. We Urkumi which didn't get the chia, and I think ente Matta Alangile Avoli Chembani Thaman the Kovichitum ear style carrier competum, the Arkin on another mine. Pinu and the Tanged on Nam Palad the Tinder, Pinatanged and Dampale, either Vachitan the Mulla, cookie the another. Pinu a puliki went here at the Tilda Codampuliana, Matlin Codampuliana Varare, Ningakarapara Manga Usia. I will take a whole produce here, then I will give you a taste of the taste. Now, I will take a corchet on the tender, velatuli, inji, pachamulaga, takali, porchakari vapilla. E velatuli, inji, chonuli, and the ladoka, and the taste and search a coating or cochia, even the taste is tied on another taken. I can enter the corchetka. I will mix it in the same way. ഇതിന്റെ എല്ലാം പച്ചമണം മാറി ഇട്ട് വന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ചോനുള്ളിക്ക് പകരം ചെറിയൊരു സവാള യൂസ് ചെയ്യാറുണ്ട് എനിക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് മീൻ കറിക്കൊക്കെ ചോനുള്ളി വരുമ്പോൾ തന്നെ അതിന്റെ ഒരു ടേസ്റ്റ് നാടൻ ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടാ അതുകൊണ്ട് ഞാൻ ഇവിടെ ചോനുള്ളി യൂസ് ചെയ്തിരിക്കുന്നത് സവാള യൂസ് ചെയ്താലും അതിന്റെ ടേസ്റ്റ് കുഴപ്പമില്ലാത്തവർക്കും അത് യൂസ് ചെയ്യാം ട്ടോ ഇപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂട നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞുവെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ പിന്നെ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത് പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂട നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിന്റെ പച്ച പൊടികളുടെ പച്ച ചോയയും മണക്കം ഒന്ന് മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മതി പൊടികളല്ലേ പെട്ടെന്ന് ആയിക്കോളും ചൂടായിരിക്കണം അപ്പം അത് ഒരുപാട് ആക്കണ്ട അപ്പം അതിൻ്റെ കരിഞ്ഞു പോയിട്ട് അതിൻ്റെ മണം ഗുണമെല്ലാം നഷ്ടപ്പെടും ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഈ സമയത്ത് മാങ്ങ ചേർത്ത് കൊടുക്കാം പുളി ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ രണ്ടാം പാലിൽ കിടന്നിട്ടാണ് നമ്മുടെ മീനെല്ലാം വേവിക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് എങ്കിലും കൂടെ അതും ഒരുപാട് വെള്ളം പോലൊന്നും ആവരുത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടും നമ്മൾ എടുക്കരുത് അപ്പോഴും അത് ഭയങ്കര ലൂസി ആയിപ്പോവും നമ്മുടെ കറി ഒട്ടും തിക്കില്ലാതായിപ്പോവും
ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ടിയുള്ള ഒരുവിധം നുറുക്ക് മീനുകളൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സാധാരണ നമ്മൾ ഇങ്ങനത്തെ മീനൊക്കെ തേങ്ങ വറുത്ത് അത് ചൂടാറി അരച്ചിട്ടൊക്കെയാണല്ലോ ചെയ്യാറ്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. തേങ്ങ അരച്ച പക്ഷം തന്നെ പാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കറി ഉണ്ടാക്കുന്ന പരിപാടി ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് ആയി കിട്ടും. മീനൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മീനൊന്നും ഉടഞ്ഞു പോകരുത്. ഇത്തരം മീനുകൾ ഇട്ടിട്ട് ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. ഉപ്പും പുളിയും ഒക്കെ നമുക്ക് പാകത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഉപ്പ് ഒന്നുകൂടി നോക്കി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് ഇനി തേങ്ങാപ്പാലും ഒന്നാം പാലും കൂടി ഒഴിക്കണം. അപ്പോൾ അതിലേക്കും കൂടിയുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാലും ഒരുപാട് ഇടണ്ട. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനി മൂടി വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് മീനെല്ലാം നന്നായി വെന്തിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലെന്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കുമ്പോഴും നന്നായി ശ്രദ്ധിക്കുക, മീനൊന്നും അടഞ്ഞു പോവാതെ നല്ല വൃത്തിയായി കിട്ടണമെങ്കിൽ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയമൊന്നും പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചൂടിൽ കിടന്നിട്ട് ഇതൊന്ന് തിളച്ച് ജസ്റ്റ് ഈ ചട്ടിയുടെ നാല് സൈഡിൽ നിന്നും തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ പാലും അതും എല്ലാം പിരിഞ്ഞ് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ സൈഡിൽ നിന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ കറി ഇപ്പോൾ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അങ്ങനത്തെ നല്ല മീനുകളൊക്കെ കിട്ടും, നമുക്ക് ഉണ്ടാക്കാം. തേങ്ങ വറുത്ത് അരച്ച് ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നും ഇതിനില്ല. എല്ലാ സാധനങ്ങളും നരിഞ്ഞ് വെക്കണം എന്നുള്ളൂ. എല്ലാം കൂടെ ഒപ്പം തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മോളും ചെറിയ മോനും ഇക്കും കൂടെ ഒന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കിച്ചണിലേക്ക്. ഒരു സിൻസിയർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പാണ്. വലിയൊരു ഷോപ്പാണ്, അടിപൊളി കളക്ഷൻസ് ഉള്ള ഷോപ്പാണത്. നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ സാധനങ്ങൾ വരും. പിന്നെ നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന കിച്ചൺ ഐറ്റംസ് എല്ലാം ഇവിടെയും അതേ റേറ്റിൽ കിട്ടും. ഞാൻ മേടിക്കാൻ പോയ സാധനം എനിക്ക് കിട്ടിയില്ല. പിന്നെ രണ്ട് മൂന്ന് കിച്ചണിക്കുള്ള ഐറ്റംസ് മേടിച്ചതിന് ശേഷം ഞാനിങ്ങനെ വിൻഡോ വാച്ചിങ് ഒക്കെ നടത്തി സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി ആ ഭംഗി ആസ്വദിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നടന്നു. ഇക്കയും മോളൊക്കെ കൂടെ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തത് ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ മോളും കൂടി എടുത്തായിരുന്നു ലോണ്ടറി ബാസ്ക്കറ്റ്. കുറേ നാളായി തപ്പുന്നു വീടിൻ്റെ നമ്മൾ റൂമിൽ പുറത്തൊക്കെ വെക്കണമെന്നല്ലേ, കാണാൻ കുറച്ച് വൃത്തിയുള്ളത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈപ്പ് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടി. പിന്നെ ഇത് ബൊറോസിൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ നമ്മൾ കെറ്റിലും ഇതൊക്കെ ഉള്ളൊരു കമ്പനിയാണ് അവർ, ഫ്ലാസ്കൊക്കെ. അതിൽ നിന്ന് വെച്ച് വലിയ ഒരു ഒരു സ്റ്റോറേജ് വെള്ളം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും കൊണ്ടുനടക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു സംഭവം മേടിച്ചു. പിന്നെ മേടിച്ചത് ഇങ്ങനെ ഞാൻ മേടിച്ചത് ആകെ എത്ര ഉണ്ടാകുന്നുള്ളു കേട്ടോ, കുറച്ച് കയ്യിലുകളും മാത്രം തന്നെ. അതിൽ ഇങ്ങനത്തെ കയ്യിൽ ഞാൻ കുറേ ആയി ഇങ്ങനെ അന്വേഷിക്കുന്നു കുറച്ച് വലിപ്പമുള്ളത് കിട്ടാൻ. കാരണം നമുക്ക് കേക്കും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ടെടുക്കുമ്പോൾ ഇതുകൊണ്ട് എടുക്കുമ്പോഴാണ് കറക്റ്റ് അത് ആ വൃത്തിയായിട്ട് അതിൻ്റെ പീസസ് കിട്ടുള്ളൂ. സോ അതൊക്കെ കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും തോന്നുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്രോക്കറി ഐറ്റംസൊക്കെ. ഇന്ന് മോണാണ് അതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ച് കൊടുത്തത് കേട്ടോ. ഇതിലിപ്പോൾ എന്താ ഇടാന്ന് വെച്ചാൽ ഒന്ന് ഇട്ടേക്കാനൊന്നല്ല, പക്ഷേ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ, വെറുതെ ഒത്തിൽ വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ് ഷോപ്പീസായിട്ട്. അപ്പോൾ അങ്ങനത്തെ രണ്ട് നാലെണ്ണം കണ്ടപ്പോൾ അത് മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഫിഷ് കറി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.